നമസ്കാരം, ന്യൂസ് പ്രൈം മലയാളത്തിലേക്ക് സ്വാഗതം. അസമിലെ മുഖ്യമന്ത്രിയായ ഹിമന്ത ബിശ്വാ ശർമ്മയ്ക്കെതിരെ കോൺഗ്രസ് തെരുവിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. താൻ പിടിച്ച മുയലിന് മൂന്ന് കൊമ്പ് എന്ന രാഷ്ട്രീയം പറയുന്ന, ഒരു രീതിയിലും എത്തിക്സോ മൊറാലിറ്റിയോ കാത്തു സൂക്ഷിക്കാത്ത ഹിമന്ത ബിശ്വാ ശർമ്മ എന്ന തനി ഗുണ്ടായുസം മാത്രം കൈവാക്കുള്ള ഇദ്ദേഹത്തിനെ ശക്തമായി തന്നെ എതിർക്കാൻ അവിടെ ഗൗരവ് ഗൊഗോയും സംഘവും തീരുമാനിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. മുമ്പ് കോൺഗ്രസ് ഭരിച്ചിരുന്ന കോൺഗ്രസിൻ്റെ ഈറ്റില്ലമായിരുന്നു അസം. തരുൺ ഗൊഗോയ് മന്ത്രിസഭയിലെ ഒരു മന്ത്രിയായിരുന്ന ഹിമന്ത ബിശ്വാ ശർമ്മ വൈകാതെ ബി ജെ പിയിൽ പോയി ബി ജെ പിയുടെ പ്രീതി പിടിച്ചു പറ്റാൻ വേണ്ടി ബി ജെ പിക്കുള്ളിലെ ഒരു ട്രബിൾ ഷൂട്ടറായി മാറുകയായിരുന്നു. രാഹുൽ ഗാന്ധിയുടെ ജോഡോ യാത്ര അസാമിൻ്റെ മുക്കും മൂലയിലൂടെയും കടന്നുപോയപ്പോൾ രാഹുൽ ഗാന്ധിയെ പിടിച്ചു കെട്ടുമെന്നും ജോഡോ യാത്രയെ ഞാൻ അവസാനിപ്പിക്കുമെന്നൊക്കെ പറഞ്ഞ് നാണം കിട്ട വർത്തമാനം പറഞ്ഞ ഈ വ്യക്തിയെ കൃത്യമായും മറുപടി കൊടുക്കുക എന്നുള്ള ഒരു ശക്തമായ രാഷ്ട്രീയവാദവുമായി കോൺഗ്രസ് കമ്മിറ്റി ഇറങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ്. അസാമിലെ എല്ലാ സീറ്റുകളും ഇക്കുറി തിരിച്ചു പിടിക്കണം എന്നാണ് ഗൗരവ് ഗൊഗോയ് താഴെയുള്ള കമ്മിറ്റികൾക്ക് കൊടുത്തിരിക്കുന്ന നിർദ്ദേശം. രാഷ്ട്രീയത്തിന് ഒരു മാന്യതയുണ്ട്. ആ മാന്യതയുടെ സർവസീമകളും ലംഘിച്ച ഹിമന്ത ബിശ്വാ ശർമ്മയെ പോലുള്ളവരെ കൃത്യമായും വർഗീയവാദികളായി മുദ്രകുത്തുകയും അവർക്ക് ശക്തമായ തിരിച്ചടി നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഒരുപോലെ കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടാണ് ശക്തമായ സമരം ഗൗരവ് ഗൊഗോയ് സംഘടിപ്പിച്ചിരിക്കുന്നത്. അസാമിൽ നമുക്കറിയാം 126 നിയമസഭാ സീറ്റുകളാണുള്ളത്. കഴിഞ്ഞ കുറി കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് കഷ്ടിച്ച് ലഭിച്ചെങ്കിലും അവിടെയുള്ള സഖ്യകക്ഷികളുടെ പിന്തുണയോടുകൂടിയാണ് അവർ ഭരണത്തിലേക്ക് കയറിയത്. ഗൗരവ് ഗൊഗോയ് ശക്തമായി തന്നെ അവിടെ രാഷ്ട്രീയം പ്രചരിപ്പിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ഇക്കുറി അസാമിലെ എല്ലാ സീറ്റുകളിലും വലിയ രീതിയിലുള്ള പോരാട്ടം നടത്തി തിരിച്ചു പിടിക്കാൻ കഴിയും എന്ന് തന്നെയാണ് ഗൗരവ് ഗൊഗോയ് വിശ്വസിക്കുന്നത്. വടക്കിഴക്കൻ സംസ്ഥാനത്ത് തിരിച്ചൊരു മേൽക്കോയ്മ ഉണ്ടാക്കേണ്ടത് കോൺഗ്രസിൻ്റെ അനിവാര്യതയായി മാറിക്കഴിഞ്ഞിരിക്കുന്ന ഒരു നിമിഷമാണ്. അതിനാൽ തന്നെ ഓരോ ജില്ലകളിലും പ്രത്യേകമായിട്ടുള്ള രാഷ്ട്രീയ നീക്കത്തിന് വേണ്ടി തന്നെയാണ് ഗൗരവ് ഗൊഗോയ് അവിടെ അണികളെ സജ്ജമാക്കുന്നത്. നേരത്തെ ഇരുന്ന മുഖ്യമന്ത്രി ബി ജെ പിക്കാരനായ സർബാനന്ദ സോനോവാളിനെ പോലും വലിയ രീതിയിൽ പടിയടച്ച് പിണ്ടം വെച്ചാണ് നരേന്ദ്രമോദി ട്രബിൾ ഷൂട്ടർ എന്ന വിളിപ്പേരുള്ള ഹിമന്ത ബിശ്വാ ശർമ്മ അസാമിൻ്റെ അമരത്തേക്ക് കൊണ്ടുവന്നത്. വന്ന നാൾ മുതൽ വർഗീയ വിഷം തീണ്ടുന്ന രീതിയിലുള്ള, വമിപ്പിക്കുന്ന രീതിയിലുള്ള, ദുഷ്ടരാക്കോടുകൂടി മാത്രം ചിന്തിക്കുന്ന രീതിയിലാണ് ഹിമന്ത ബിശ്വാ ശർമ്മ പ്രവർത്തിച്ചത്. ഇതിന് ജനങ്ങൾ കൃത്യമായും തിരിച്ചടി നൽകും എന്ന് തന്നെയാണ് ഗൗരവ് ഗൊഗോയ് പറയുന്നത്.